It's unprofessional, unethical, and moreover. Barbaric. It's barbaric. Yes. Wonderful. I mean, if you're bad, I am your dad. എന്നും കൂടെ പറഞ്ഞാലോ മാഷേ. വേണ്ട. വേണ്ടല്ലേ. ജോലികളേണ്ട. ഓക്കേ. ഇംഗ്ലീഷിൽ ഫയർ ചെയ്യുന്ന ബോസിന് ഒരു ദിവസമെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുക്കുക എന്നത് ജീവിത അഭിലാഷമാക്കിയ അഭിലാഷ്. അഭിലാഷിന്റെ ഈ അഭിലാഷം പൂർത്തിയാക്കുന്നത് ഞങ്ങളാണ് ഇംഗ്ലീഷ് കഫേ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. നമസ്കാരം. ആദ്യം തന്നെ പരിചയപ്പെടുത്താം, ഞാനാണ് ഇപ്പോൾ നിങ്ങളെ കണ്ട ട്രെയിലറിൻ്റെ, ഐ മീൻ ഈ സിനിമയുടെ സംവിധായകൻ ഡിജോ ജോസ് ആന്റണി. ഈ ട്രെയിലർ കണ്ടപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. ഇൻഫാക്ട് ഞാൻ അതിൽ തന്നെ തുടങ്ങാം. ആ ലാസ്റ്റ് കണ്ട ആ ബ്ലാസ്റ്റ്, ദാറ്റ് വാസ് റിയൽ. റിയൽ ആയിട്ട് ഷൂട്ട് ചെയ്തതാണ്, ദാറ്റ് വാസ് ജസ്റ്റ് സിംഗിൾ ഷോട്ടിൽ എടുത്തതാണ്. അതിന് ഡെഫിനറ്റ്ലി ഞാൻ ആദ്യമേ നന്ദി പറയുന്നത്. ഇത്രയും വലിയ ചാലഞ്ചിങ്, ഇൻഫാക്ട് ഞാൻ സിമ്പിൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൂട്ടിലിട്ട് കത്തിക്കുക എന്ന് പറയുന്നില്ല, അതുപോലെ കത്തിച്ചതാണ്. രാജുവിൻ്റെ തൊട്ട് ബാക്കിലിട്ടാണ് ബ്ലാസ്റ്റ്. സോ എല്ലാവരും ഗ്രേറ്റ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ എ വണ്ടർഫുൾ ആക്ടർ പൃഥ്വിരാജ് സുകുമാരൻ. ഇത്രയും കമ്മിറ്റഡ് ആയിട്ട് ആ സീൻ എടുക്കാൻ വന്നപ്പോൾ ഇൻഫാക്ട് ഞാൻ വളരെ ഷോക്ക്ഡ് ആയിരുന്നു, ടെൻഷനിലായിരുന്നു. കാര്യം ഞങ്ങളെല്ലാവരും പ്രൂവ് മൊത്തം ടെൻഷനിലായിരുന്നു. രാജു വന്നു, ബാബാ റെഡി, ഷോട്ട് എടുത്തു, കഴിഞ്ഞു, പോയി. സോ അത്രയും പ്രൊഫഷണൽ ആയിട്ട്, ഇൻഫാക്ട് ഞാൻ പറയുന്നത് തുടങ്ങുന്നത് രാജുവിൽ നിന്നാണെങ്കിൽ പോലും ഈ സിനിമ ഒരുപാട് പേരുടെ എഫേർട്ട് ഉണ്ട്. ഇപ്പം അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ കൂടുതൽ പറയേണ്ട, ഈ കോവിഡ് എന്ന് പറയുന്ന ഈ മഹാമാരിയുടെ ഇടയിലാണ് ഈ സിനിമ മൊത്തം ഷൂട്ട് ചെയ്തത്. പക്ഷേ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഈ സിനിമയിൽ ഒരു ഫ്രെയിം പോലും അതിൻ്റെ ഒരു ദാരിദ്ര്യം ഉണ്ടാവരുതെന്ന്. അതുകൊണ്ടാണ് ഈ സിനിമ ഇത്രയും വൈകിയത്. ഏകദേശം 1.5 വർഷത്തോളം ഒരു കോംപ്രമൈസും ചെയ്യാതെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ജനഗണമന April 28 എത്താൻ പോകുന്നത്. നമ്മളെല്ലാ പടങ്ങൾക്കും, ഇപ്പോൾ ബീസ്റ്റ് ആണെങ്കിലും KGF ആണെങ്കിലും ബാഹുബലി ആണെങ്കിലും, നമ്മൾ മലയാളികൾ ഇവിടെ സ്വീകരിക്കും, കൈയടിക്കും. ഇത് ബാക്കിയുള്ളവരെ കൊണ്ട് നമ്മൾ കൈയടിപ്പിക്കും. കേരളത്തിന് പുറത്തുള്ള മലയാള സിനിമ കേരളത്തിന് പുറത്തു പോയി അവരുടെ തട്ടകത്തിൽ പോയി അവരെ കൊണ്ട് കൈയടിപ്പിക്കും. ഇത് ഞങ്ങളുടെ വാക്കാണ്, ഔട്ട് ആൻഡ് ഔട്ട് എന്റർടൈനറാണ്. വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഗിവ് ഇറ്റ് അപ്പ് ഫോർ പൃഥ്വിരാജ് സുകുമാരൻ. എ ഹ്യൂജ് റൗണ്ട് ഓഫ് അപ്ലോസ് വൺസ് അഗൈൻ ഫോർ വൺ ആൻഡ് ഓൺലി പൃഥ്വിരാജ് സുകുമാരൻ. നമസ്കാരം. എനിക്ക് ആക്ച്വലി ജനഗണമന എന്ന സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇത്രയും ക്രൗഡൊക്കെ കൂടുന്ന ഒരു വേദിയിൽ വന്ന് സംസാരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിൻ്റെ കാരണം സ്പെസിഫിക് ആയിട്ട് എന്താണെന്ന് ഞാൻ പറയാം. ഈ കോവിഡ് മഹാമാരി തുടങ്ങി നമ്മുടെ ഇൻഡസ്ട്രി മുഴുവനായി സ്റ്റാൻഡ് സ്റ്റില്ലായി, ലോകമെമ്പാടും ഒരു സ്തംഭിച്ച് നിൽക്കുന്ന സമയത്ത് വീണ്ടും സിനിമാ മേഖല പതുക്കെ പിച്ച വെച്ച് തുടങ്ങാനുള്ള പെർമിഷനും അതിനുള്ള അനുമതിയും ഒക്കെ കിട്ടിയ സമയത്ത്, അന്നും തിയേറ്ററുകളൊക്കെ പൂട്ടിക്കിടക്കുന്ന ഒരു സമയമാണ് അന്ന്. അതായത് 2020 ഓഗസ്റ്റ് മാസമോ മറ്റോ ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന കഥ ജനഗണമനയുടേതാണ്. ഞാൻ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയുടെ കഴിഞ്ഞ ഷെഡ്യൂൾ കഴിഞ്ഞ് തിരിച്ചെത്തി ആദ്യം കേൾക്കുന്ന കഥ ജനഗണമനയുടേതാണ്. 2020 ഒക്ടോബർ മാസം ഈ പാൻഡമിക് സമയത്ത്, പാൻഡമിക്കിന് ശേഷം അല്ലെങ്കിൽ പാൻഡമിക് തുടങ്ങിയതിന് ശേഷം ആദ്യം ഷൂട്ട് തുടങ്ങുന്ന സിനിമയും ജനഗണമനയാണ്. 2020
ഒക്ടോബർ മാസം ഈ സിനിമ ഷൂട്ട് തുടങ്ങുമ്പോൾ തിയേറ്ററുകളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സമയത്താണ് ഷൂട്ട് തുടങ്ങിയത്. അന്ന് ഞങ്ങൾ തീരുമാനിച്ചാണ് ഇനി വേറെ ഏത് സിനിമ ചെയ്താലും വേറെ ഏത് സിനിമ ഒരു ഡയറക്ടർ സ്ട്രീമിംഗ് സർവീസിൽ റിലീസ് ചെയ്യേണ്ടി വന്നാലും ഈ സിനിമ ജനഗണമന എത്ര കാത്തിരിക്കേണ്ടി വന്നാലും തിയേറ്ററിൽ റിലീസ് ചെയ്യൂ എന്നുള്ളത് അന്ന് തീരുമാനിച്ചാണ്. ആ കാത്തിരിപ്പിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇതിന്റെ റിലീസ് ഇത്രയും വൈകിയത്. പക്ഷെ ഒടുവിൽ ഇത് തിയേറ്ററിൽ റിലീസ് ചെയ്യുന്ന സമയമായപ്പോൾ വീണ്ടും നമ്മുടെ തിയേറ്ററുകൾ 100% ഓക്യുപൻസിയിൽ പ്രവർത്തിക്കുന്നു. സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ജനങ്ങൾ തയ്യാറായി നിൽക്കുന്നൊരു ഒരു സാഹചര്യം ചുറ്റും നിൽക്കുന്നു. അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. 2020 ഒക്ടോബർ ഷൂട്ടിംഗ് തുടങ്ങിയ സിനിമ ഒരുപാട് തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും ഈ പാൻഡമിക് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം 2022 ജനുവരിയിലാണ് ഷൂട്ടിംഗ് തീരുന്നത്. അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിന്റെയും മാജിക് ഫ്രെയിംസിന്റെയും ബാനറിൽ ഞങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ സിനിമയാണ് ജനഗണമന. ഞാൻ ഈ വലുത് എന്ന് പറയുന്ന സിനിമയുടെ ബഡ്ജറ്റോ സിനിമയുടെ ക്യാൻവാസോ കൊണ്ട് മാത്രമല്ല, ഈ സിനിമ സംസാരിക്കുന്ന വിഷയം വളരെ വലുതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കമേഴ്ഷ്യൽ എന്റർടൈനറാണ്. പക്ഷേ അതിനോടൊപ്പം നിങ്ങളെ ചിന്തിപ്പിക്കുന്ന കുറച്ചധികം ചോദ്യങ്ങൾ ചോദിക്കുന്ന സിനിമ കൂടിയാണ്. ഒരു നിർമ്മാതാവെന്ന നിലയിൽ എനിക്ക് അങ്ങേയറ്റം അഭിമാനമുണ്ട് ഈ സിനിമയുടെ പിന്നിൽ നിൽക്കാൻ സാധിച്ചത്. എനിക്ക് അതിനേക്കാൾ സന്തോഷമുണ്ട് ഒരു നടൻ എന്ന രീതിയിൽ. നമ്മൾ ഈ 100-110 സിനിമയ്ക്ക് അഭിനയിച്ച് കഴിയുമ്പോൾ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത കഥാപാത്രം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഭംഗിവാക്കായിരിക്കും. ഈ സിനിമയിൽ എനിക്ക് 100% കോൺഫിഡൻസോടുകൂടി പറയാൻ പറ്റും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ് ഷാരസും ബിജോയും കൂടി എനിക്ക് തന്നത്. ഞാൻ ഈ സിനിമയിൽ പൂർണ്ണ സംതൃപ്തനാണ്. ഈ സിനിമയുടെ ഫൈനൽ പ്രോഡക്റ്റിൽ പൂർണ്ണ സംതൃപ്തനാണ്. 28 സിനിമ തിയേറ്ററിൽ റിലീസാവുമ്പോൾ ഈ എനർജി, ഈ കാണുന്ന കൂട്ടായ്മ, സിനിമാ സ്നേഹത്തിൻ്റെ ഈ കൂട്ടായ്മ, ഈ കൂട്ടായ്മയാണ് ഈ സിനിമയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടത് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ഇവർക്ക് ബോറടിച്ചുടങ്ങുകയോ? രണ്ട് ചോദ്യങ്ങൾ, അത് നിങ്ങൾക്ക് താല്പര്യമുള്ള ചോദ്യങ്ങളാണെന്ന് മനസ്സിലാക്കി ചോദിക്കുകയാണ്. എംപുരാൻ സ്ക്രിപ്റ്റിംഗ് ഏതാണ്ട് പൂർത്തിയായി. അതൊരു സാധാരണ സീരിയസ്ലി അത് ഒരു സാധാരണ കമേഴ്ഷ്യൽ പടം. അങ്ങനെ ഞാൻ നാളെ രാത്രി പോവാണ്. ഞാൻ നാളെ രാത്രി അൽജീരിയയിലേക്ക് പോവാണ്. ആടുജീവിതം ഇനിയും ഒരു 40 ദിവസത്തോളം അൽജീരിയയിൽ നോർത്തേൺ സഹാറ ഡെസേർട്ടിൽ ഷൂട്ടിംഗ് ഉണ്ട്. അതിനുശേഷം ഒരു 35 ദിവസത്തോളം വീണ്ടും ജോർഡനിൽ വാദി റമ്മിൽ ഷൂട്ടിംഗ് ഉണ്ട്. ഞാൻ നാളെ രാത്രി പോയാൽ മിക്കവാറും ഞാൻ ജൂൺ മാസമേ തിരിച്ചു വരുള്ളൂ. ദൈവനഗ്രഹം ഇത്തവണ തിരിച്ചു വരുമ്പോൾ ആടുജീവിതം തീർത്തിട്ട് വരാൻ സാധിക്കട്ടെ. Trailer, once again, Jana Gana Mana, please.